സമ്പൂർണ്ണ കൃത്രിമബുദ്ധിയുടെ വികസനം മനുഷ്യരാശിയുടെ അന്ത്യം കുറിക്കാൻ തക്കതായതാണ്. അത് സ്വയം മാറുകയും സ്വയം പുനർരൂപകൽപ്പന ചെയ്യുകയും ചെയ്യും. സാവധാനത്തിലുള്ള ജൈവിക പരിണാമത്തിൽ പരിമിതപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് അതിനോട് മത്സരിക്കാനാകില്ല. മത്സരിച്ചാലും പ്രയോജനമുണ്ടാകില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പ്രശസ്ത ഇംഗ്ലീഷ് തിയറിസ്റ്റ് ഫിസിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ വാക്കുകളാണിവ. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ അധികം കാലതാമസമുണ്ടാകില്ല എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ കീഴടക്കുന്ന കാലം വിദൂരമല്ല. പി എസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് രണ്ട് വാക്കുകളുടെ ഒരു കോമ്പിനേഷനാണ്, ആർട്ടിഫിഷ്യൽ ആൻഡ് ഇൻ്റലിജൻസ്. ഇത് മനുഷ്യനിർമ്മിത ബുദ്ധിയെ ആണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യർക്ക് സമാനമായ ബുദ്ധിപരമായ ജോലികൾ ചെയ്യാൻ യന്ത്രങ്ങൾ മനുഷ്യനിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സജ്ജീകരിക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് അറിയപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു കൃത്യമായ നിർവചനം കൊടുക്കുകയാണെങ്കിൽ, ചിന്തിക്കാനും സ്വന്തമായി തീരുമാനമെടുക്കാനും കഴിയുന്ന ബുദ്ധിശക്തിയുള്ള യന്ത്രങ്ങളെ വികസിപ്പിക്കുന്നത് കൈകാര്യം ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ശാഖയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് ഇന്ന് വളരെ വേഗം തന്നെ വളർച്ച പ്രാപിക്കുന്ന ഒരു ടെക്നോളജിയാണ്. മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയാത്ത, മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പരിഹാരം കാണാം. മാത്രമല്ല, മനുഷ്യൻ്റെ ജോലി കുറെ കൂടി എളുപ്പമാക്കാം എന്നതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ടെക്നോളജി വികസിച്ചു വരുന്നത്. ഇന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ വിപ്ലവങ്ങൾക്ക് ഊർജമേകുന്ന ഇന്ധനമേതെന്ന് ചോദിച്ചാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഉത്തരം വരുന്ന രീതിക്ക് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. ആഗോള വിപണിയിൽ 36% നിരക്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിപണി മൂല്യം 2025 ആകുമ്പോഴേക്കും $300,000,000,000,000 എത്തുമെന്നാണ് വിലയിരുത്തുന്നത്. എവിടെ നിന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തുടക്കം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് തരംഗമാകാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിരുന്നുള്ളൂ എങ്കിലും ഈ ഫീൽഡിൽ റിസർച്ച് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിപ്ലവം അല്ലെങ്കിൽ AI വിപ്ലവത്തിൻ്റെ ചില പ്രധാനപ്പെട്ട കീസ്റ്റോണുകൾ നോക്കാം. 1943 വാറൻ മെക്ലെഗും വാൾട്ടർ പിറ്റ്സും ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിൻ്റെ മോഡലിനെ കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അതിനുശേഷം 1950 അലൻ ട്യൂറിംഗ് കമ്പ്യൂട്ടർ മെഷീൻ ആൻഡ് ഇൻ്റലിജൻസ് എന്ന ഒരു പേപ്പർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം ഒരു ടെസ്റ്റിനെ കുറിച്ച് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പേര് ട്യൂറിംഗ് ടെസ്റ്റ് എന്നായിരുന്നു. ഇത് ഉപയോഗിക്കുന്നത് മെഷീൻ്റെ തിങ്കിങ് കപ്പാസിറ്റി അളക്കാൻ ആയിരുന്നു. അതായത് ഒരു മെഷീൻ ചിന്തിക്കാൻ ക്യാപ്പബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ശേഷം 1956 ആദ്യമായി ഡാർട്ട്മൗത്ത് കോൺഫറൻസിൽ വെച്ച് അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയ ജോൺ മെക്കാദി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചു. ജോൺ മെക്കാദി ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് 1972 ഫസ്റ്റ് ഫുൾ സ്കെയിൽ ഇൻ്റലിജൻറ്റ് ഹ്യൂമനോയിഡ് റോബോട്ടായ WABOT-1 ജപ്പാൻ നിർമ്മിച്ചു. ശേഷം 1980 ആയപ്പോഴേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നല്ല മാറ്റങ്ങൾ തന്നെ വന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്സ്പേർട്ട് സിസ്റ്റത്തിലേക്ക് പരിവർത്തനപ്പെട്ടു. ഈ സിസ്റ്റം എന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങുകളാണ്. ഇത് പല കോംപ്ലക്സ് പ്രോബ്ലങ്ങൾക്കും ഒരു ഈസിയസ്റ്റ് സൊല്യൂഷനായി മാറി. 1997 ആയപ്പോഴേക്കും IBM ബീറ്റ് വേൾഡ് ചെസ് ചാമ്പ്യനായ ഗ്രേ കാസ്പറോവിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് തോൽപ്പിച്ചു. അതിൽ നിന്നും 2006 ആയപ്പോഴേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് ബിസിനസ് ലോകത്തേക്ക് കാലുറപ്പിച്ചു. ഇന്ന് വേൾഡിലെ പ്രമുഖ കമ്പനികളായ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, നെറ്റ്ഫ്ലിക്സ് പോലുള്ളവ ഒക്കെയും അവരുടെ ആപ്ലിക്കേഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതൊക്കെ മേഖലകളിലാണ് ഉള്ളത്? 1. ഗെയിം പ്ലേയിങ്.
വിവിധങ്ങളായ ഗെയിമുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. ചെസ്, പിന്നെ റിയൽ ടൈം എക്സ്പീരിയൻസ് തരുന്ന ഗെയിമുകൾ ഒക്കെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് റോബോട്ടിക്സ് ആണ്. നമ്മൾ പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ റോബോട്ടാണെന്നാണ് കരുതുക. എന്നാൽ റോബോട്ടുകളെ നിർമ്മിക്കുക എന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരൊറ്റ മേഖലയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായും മറ്റും പല തരത്തിലുള്ള റോബോട്ടുകളെ നിർമ്മിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് ഹെൽത്ത് കെയർ. ആരോഗ്യ പരിപാലന മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. രോഗങ്ങൾ കണ്ടെത്താൻ, ക്യാൻസർ സെല്ലുകളെ മനസ്സിലാക്കാൻ, കൂടാതെ പുതിയ മരുന്നുകൾ കണ്ടെത്താനുമൊക്കെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നു. ശേഷം വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രധാന മേഖലയാണ് അഗ്രികൾച്ചർ. ഇന്ന് കാർഷിക മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നു. മണ്ണിൻ്റെ ഗുണമേന്മ അളക്കാനും പാടത്തെ കൃഷിയിടത്തെ പണികൾക്കും മറ്റുമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് സഹായകരമാണ്. ഇത് മനുഷ്യനേക്കാൾ എളുപ്പത്തിൽ പണിയെടുക്കുകയും ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രധാന മേഖലയാണ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഇ കൊമേഴ്സ് ബിസിനസ്സുകൾ കൂടുതൽ ലാഭം നേടുന്നു. അവസാനമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് സോഷ്യൽ മീഡിയാസ്. ഇന്ന് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയവയൊക്കെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെയും അതുപോലെ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് ഇന്ന് സകല മേഖലകളിലും വേരുറപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ചില ഗുണദോഷങ്ങൾ ഉണ്ട്. നമുക്കാദ്യം ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് റിഡക്ഷൻ ഓഫ് എറേഴ്സ്. നമുക്കറിയാം, മനുഷ്യന് മാത്രമാണ് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുക. മെഷീനുകൾക്ക് തെറ്റുകൾ പറ്റുന്നത് വളരെ വിരളമാണ്. കൃത്യമായി പ്രോഗ്രാമിംഗ് ചെയ്ത ഒരു കമ്പ്യൂട്ടറിൽ ഒരിക്കലും തെറ്റുകൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് പ്രോപ്പറായി എല്ലാം ചെയ്ത ഒരു മെഷീനിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇതുതന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ടേക്ക് റിസ്ക് ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂമൻസ്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മനുഷ്യനു പകരം വിവരങ്ങൾ കണ്ടെത്താനും പര്യവേക്ഷണം ചെയ്യാനുമൊക്കെ ഫലപ്രദമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം. കാരണം മനുഷ്യന് ചില പരിമിതികളുണ്ട്. സമുദ്രഭാഗങ്ങളുടെ ആഴമേറിയ ഭാഗങ്ങൾ പര്യവേക്ഷണം ചെയ്യുക, കൽക്കരി, എണ്ണ എന്നിവയുടെ ഖനനം, കൂടാതെ ഏത് തരത്തിലുള്ള പ്രകൃതി അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിലും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് 24 മണിക്കൂറും ഇത് ലഭ്യമാണ് എന്നതാണ്. ഒരു ശരാശരി മനുഷ്യൻ പരമാവധി 4 മുതൽ 6 മണിക്കൂർ വരെയാണ് ജോലി ചെയ്യുക. മാത്രമല്ല, മനുഷ്യന് ജോലിയിൽ അവധികളും ആവശ്യമാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് യന്ത്രങ്ങളെ ഇടവേളകളില്ലാതെ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാൻ കഴിയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഹെൽപ്പിംഗ് ഇൻ റിപ്പീറ്റേറ്റീവ് ജോബ്സ് എന്നതാണ്. നിത്യവുമുള്ള ജോലികളിൽ നിരവധി തവണ ആവർത്തിച്ച് ചെയ്യേണ്ട ജോലികൾ ഉണ്ടാവും. അതായത് കസ്റ്റമേഴ്സിനൊക്കെ താങ്ക് യു മെയിൽ അയക്കുക, കൂടാതെ ഡോക്യുമെൻസുകൾ വെരിഫൈ ചെയ്യുക പോലുള്ളവ. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ഡിജിറ്റൽ അസിസ്റ്റൻസ് നൽകുന്നു എന്നത്. ചില ഹൈലി അഡ്വാൻസ്ഡ് ആയ ഓർഗനൈസേഷൻസിൽ കസ്റ്റമേഴ്സുമായി സംസാരിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡിജിറ്റൽ അസിസ്റ്റൻറ്റുമാരെ ഉപയോഗിക്കുന്നു. ഉദാഹരണം, മിക്ക മൊബൈൽ കമ്പനികളുടെയും കസ്റ്റമർ സർവീസിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ആദ്യം സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ അസിസ്റ്റൻറ്റുമാരാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി ആപ്ലിക്കേഷൻസുകളിലാണ്. ഡെയിലി ആപ്ലിക്കേഷൻസ് നമുക്കറിയാം, ആപ്പിളിൻ്റെ സിറി, വിൻഡോസിൻ്റെ കോർട്ടാന,
ഗൂഗിളിൻ്റെ ഓക്കെ ഗൂഗിൾ പോലെയുള്ള അപ്ലിക്കേഷനുകൾ ഒക്കെയും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നവയാണ്. ലൊക്കേഷൻ സെർച്ച് ചെയ്യാനും ഫോൺ കോൾ ചെയ്യാനും മെയിലുകൾക്ക് മറുപടി നൽകാനുമൊക്കെ നമ്മൾ ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നു. അവസാനമായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ന്യൂ ഇൻവെൻഷൻസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നത്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് മിക്കവാറും എല്ലാ ഡൊമൈനുകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടുത്തങ്ങൾക്ക് വളരെയധികം സഹായകരമാണ്. ഇത് സങ്കീർണമായ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നു. ഇന്ന് ഡ്രൈവറില്ലാത്ത വാഹനം മുതൽ സർജറി വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് സാധ്യമാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ കുറച്ചു നാളുകളായി സമൂഹത്തിൽ വളരെയധികം ചർച്ചയായ കുറച്ചു സംഭവങ്ങൾ പറയാം. ഈയിടെ മലയാളത്തിൻ്റെ അഭിമാന താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഫഹദ് ഫാസിലിനെയും വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. AI ഉപയോഗിച്ച് ഇതുപോലെ ഏത് വീഡിയോസിലും ആരുടെയും മുഖം ചേർക്കാൻ സാധിക്കും. എന്നാൽ ഇതിന് വന്ന പ്രതികരണങ്ങൾ ഇത് നിർമ്മിച്ച ആളെ പോലും പരിഭ്രാന്തനാക്കി. കൂടാതെ ഈ ഒരു വിഷയം എവിടെ എത്തി നിൽക്കും എന്നതും ഒരു വലിയ ചോദ്യമായി അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ ടെലഗ്രാമിലെ ഒരു AI ബോട്ടിനെ കുറിച്ചും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. അതായത്, ഏത് ഫോട്ടോ അതിലേക്കിട്ടാലും അതിൻ്റെ ന്യൂഡ് വേർഷനാണ് അത് ഇങ്ങ് തിരിച്ചു തരിക. അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകളുണ്ടായിരുന്നു. ഇതിന് പുറമെ രണ്ട് സമരങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒന്ന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനെതിരെ ചിത്രകാരന്മാരുടെ സമരം നടന്നിരുന്നു. കൂടാതെ ChatGPT-ക്കെതിരെ എഴുത്തുകാരുടെ സമരവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് മനുഷ്യന് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ അതിനൊരു ഡാർക്ക് സൈഡ് കൂടി ഉണ്ട്, അല്ലെങ്കിൽ ചില നെഗറ്റീവ് വശങ്ങൾ കൂടി ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈ കോസ്റ്റ് ഓഫ് ക്രിയേഷൻ. അതായത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആകുന്നതനുസരിച്ച് ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും സമയത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. മെഷീനുകൾ റിപ്പയറിങ്ങും മെയിൻ്റനൻസും ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ വലിയൊരു ചെലവ് തന്നെയാണ് ഇതിന് വരിക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രശ്നമെന്നത്, ഇത് മനുഷ്യനെ കൂടുതൽ മടിയന്മാരാക്കുന്നു എന്നതാണ്. ഭൂരിഭാഗം ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഏൽപ്പിക്കുമ്പോൾ ഇത്തരം കണ്ടുപിടുത്തങ്ങൾക്ക് അടിമപ്പെടാൻ മനുഷ്യൻ തുടങ്ങും. അത് നമ്മുടെ ഭാവി തലമുറയെ തന്നെ ബാധിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു ഡാർക്ക് സൈഡ് എന്നത്, ഇത് സൃഷ്ടിക്കുന്ന അൺഎംപ്ലോയ്മെൻ്റാണ്. ഒരുപക്ഷെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രശ്നമാണ് ഇത്. ജോലികൾ ഒക്കെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഏൽപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ കുറയുന്നു. എല്ലാ ഓർഗനൈസേഷൻസും വ്യക്തികളെ മാറ്റി പകരം റോബോട്ടുകളെ ഉപയോഗിച്ചാൽ മനുഷ്യന് ജോലിയില്ലാത്ത ഒരവസ്ഥ വരും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയാണ് അതിന് ഇമോഷൻസ് ഇല്ല എന്നത്. പ്രവർത്തന കാര്യക്ഷമതയിൽ എന്നും മനുഷ്യനേക്കാൾ ഒരുപടി മുന്നിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പക്ഷേ ടീമിനെ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയെ അനുകരിക്കാൻ അവയ്ക്കാകില്ല. അതുകൂടാതെ മനുഷ്യരുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാനും അതിന് സാധിക്കില്ല. ഇത് ടീം മാനേജ്മെൻറ്റിൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രശ്നം, മെഷീനുകൾക്ക് അവ രൂപകൽപ്പന ചെയ്തതോ അല്ലെങ്കിൽ അവ പ്രോഗ്രാമിംഗ് ചെയ്തതുപോലെ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും അതിന് സാധ്യമല്ല. ഏറ്റവും അവസാനമായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് മിസ്യൂസിംഗ് ആണ്. ഇതൊരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മാത്രം കുഴപ്പമല്ല, അത് ഉപയോഗിക്കുന്ന ആളുകളുടെ കുഴപ്പമാണ്. നേരത്തെ പറഞ്ഞ പോലുള്ള ചില ടെലഗ്രാം ബോട്ടുകൾ, ചില ടെക്നോളജികളൊക്കെ മനുഷ്യന് മോശമാകുന്ന രീതിയിൽ ചില സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ തന്നെ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. പല മേഖലകളിലും മനുഷ്യനെ വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ മറ്റെന്തൊരു കാര്യത്തെയും പോലെ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും അതിൻ്റേതായ നെഗറ്റീവ് പോസിറ്റീവ് വശങ്ങളുണ്ട്. നമുക്ക് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഭീഷണിയായി മാറുക? ഇന്ന് നമ്മളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു കൺട്രോളിംഗ് നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോയാൽ അന്ന് മുതൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ ഒരു ഭീഷണിയായി തന്നെ നിൽക്കും. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേലുള്ള മനുഷ്യൻ്റെ നിയന്ത്രണം ഒരിക്കലും നഷ്ടപ്പെടാതെ ഇരിക്കുക. കൂടാതെ ധാർമ്മിക ബോധമുള്ള മനുഷ്യരാവുക എന്നതുമാണ് നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചില പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു പരിഹാരമായി കാണാൻ സാധിക്കുക. എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാ കണ്ടുപിടുത്തങ്ങളിലെയും പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ചിന്തിക്കാനുള്ള ശേഷി ഉപയോഗിച്ചും ചില ധാർമ്മിക മൂല്യങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.